ഹേ യൂട്യൂബേഴ്സ് എല്ലാവർക്കും നമസ്കാരം യോറോൺ ടെക്നോ ഫാക്ടറി വിത്ത് മി സുമോത് ആൻഡ് വെൽക്കം ടു ടെക് ഹോട്ട് ന്യൂസ് സോ പി സി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ന്യൂസ് ഇൻഫർമേഷൻ ലീക്സ് റൂമേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ തുടങ്ങാം സൊ ഫസ്റ്റ് അപ്ഡേറ്റ് ഈസ് അബൌട്ട് ഇൻറ്റൽ ഇൻറ്റലിൽ ഒരപ്ഡേറ്റ് അല്ല കുറേ അപ്ഡേറ്റ്സ് ക്ലബ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൽ ആസ് എ കമ്പനി ഒരു ബാഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻറ്റൽ തേർട്ടീൻത്ത് ജനറേഷൻ പ്രോസസ്സ് ഇറക്കിയപ്പോൾ തന്നെ ചെറിയ ഇഷ്യൂസൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു കൊറിയൽ മേജർലി റിപ്പോർട്ട് ചെയ്തായിരുന്നു ഹയർ സി പി യൂസ് ഒക്കെ ക്രാഷ് ആകുന്നു ഫെയിലാകുന്നു എന്നൊക്കെ അത് കഴിഞ്ഞിട്ടാണ് റീഫ്രഷ് ഫോർട്ടീൻത്ത് ജനറേഷൻ പെട്ടെന്ന് ഇറക്കിയത് ആൻഡ് അതിലും വലിയ ആറണ്ടിയും കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് ക്ലോക്ക് സ്പീഡ്സ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇറക്കിയത് ആൻഡ് ഫോർട്ടീന്റ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പം ഈ ഇഷ്യൂസ് ഒത്തിരി കൂടി ആൻഡ് ഇതിൽ നിന്നൊക്കെ തരുതപ്പാൻ ഇനീഷ്യലി ഇൻറ്റൽ മതബബോർഡ് കമ്പനീസിലായിരുന്നു ഫോൾട്ട് പറഞ്ഞത് മതബോർഡ് കമ്പനീസ് ബയോ സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു അത് കാരണമാണ് വോൾട്ടേജസ് കൂടുന്നത് അത് കാരണം ഫ്രീക്വൻസി ഓവർ ആകുന്നു ഓവർ ഹീറ്റിംഗ് ആകുന്നു അങ്ങനെ സി പി യുസ് ഒക്കെ ക്രാഷ് ആകുന്നു ഇതായിരുന്നു ഇന്റലിന്റെ ഇനീഷ്യൽ റെസ്പോൺസ് പക്ഷെ പിന്നീട് മനസ്സിലാക്കി ആക്ച്വലി ഇന്റൽ ചിപ്സിന്റെ തന്നെയാണ് ഫോൾട്ട് എന്ന് അപ്പോഴത്തേക്കും ഈ ഇഷ്യൂ ഒത്തിരി കൂടിയായിരുന്നു വേറൊരു ലെവലിലേക്ക് പോയി പിന്നെ ത്രീ ഇയേഴ്സ് വാറണ്ടി ഉള്ളത് എക്സ്റ്റെൻഡ് ചെയ്തു ടു ഇയേഴ്സ് എക്സ്ട്രാ കൊടുക്കാൻ തുടങ്ങി ഇന്റൽ അങ്ങനെ അവരുടെ വാറന്റി പോളിസി ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ ബയോസ് അപ്ഡേറ്റ്സ് വരുത്താൻ തുടങ്ങി പുതിയ ബയോസ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആകും വോൾട്ടേജും കാര്യങ്ങളും ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അത് പറഞ്ഞിട്ടാണ് ബയോസ് അപ്ഡേറ്റ്സ് ഒക്കെ പുതിയത് ഇന്റൽ വരുത്തിയത് ബട്ട് അത് കഴിഞ്ഞിട്ടും ഇഷ്യൂസ് വലുതായിട്ട് സോൾവ് ഒന്നും ആയിട്ടില്ല ആൻഡ് ഇൻസൈഡർ ന്യൂസ് വെച്ച് പറയുവാണെങ്കിൽ പലരും പറയുന്നത് ഈ ഇഷ്യൂസ് സോൾവ് ആകത്തില്ല എന്നാണ് ലാസ്റ്റ് രണ്ട് ജനറേഷൻ പ്രോസസേഴ്സിൽ തന്നെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത് ഹയർ സീരീസ് സോ ഇതൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റലിന്റെ പുതിയ ജനറേഷൻ ഫിഫ്റ്റീൻ ജനറേഷൻ ോസേഴ്സിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത് സോ ആറോലേക്കും ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത് പി കോഴ്സും ഇ കോഴ്സിന്റെ കോമ്പിനേഷൻ കംപ്ലീറ്റ്ലി പുതിയ നെയ്മിങ്ങിൽ വരുന്ന പ്രോസസേഴ്സ് ആയിരിക്കും കോർ അൾട്രാ എന്ന ബ്രാൻഡിങ് ഇവിടെ ഇന്റൽ ഐ ഫൈവ് ഐ സെവൻ ഈ സംഭവങ്ങളെല്ലാം മാറ്റി കോർ അൾട്രാ ഫൈവ് കോർ അൾട്രാ സെവൻ കോർ അൾട്ര നൈവ് ഇതുപോലെ ആയിരിക്കും നെയിമിംഗ് വരുന്നത് സോ കോർ അൾട്രാ ടു ഹൺഡ്രഡ് സീരീസിൽ വരുന്ന പ്രോസസേഴ്സിന്റെ ആണ് ലീക്സ് വന്നത് അറൌണ്ട് ഒരു സിക്സ്റ്റീൻ പ്രോസസേഴ്സ് ആണ് ടോട്ടലി നമുക്ക് കാണുന്നത് ഇതിൽ കെ സീരീസ് ഉണ്ട് എഫ് ഉണ്ട് കെ എഫ് ഉണ്ട് ടി സീരീസ് ഉണ്ട് ആൽഫബെറ്റ് ഇല്ലാത്ത ജസ്റ്റ് ന്യൂമറിക് വാല്യൂ വരുന്ന പ്രോസസേഴ്സ് ഉണ്ട് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നെയിമിംഗ് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് സ്ക്രൂ അപ്പ് ആക്കി അതിൻ്റെ കൂടെ ഈ നമ്പറും കാര്യങ്ങളും എഫും സീരീസ് ഇങ്ങനത്തെ കുറേ ആൽഫബെറ്റ്സും സോ കംപ്ലീറ്റ്ലി നോക്കുവാണെങ്കിൽ വരാനിരിക്കുന്ന ഫിഫ്റ്റീൻത്ത് ജനറേഷൻ നെയിമിങ് കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർ ആണ് ആൻഡ് ലേറ്റസ്റ്റ് വന്ന ലീക്ക് എന്താന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ഫിഫ്റ്റീൻ ജനറേഷൻസിന്റെ മതബോർഡ്സിൽ ഇന്റൽ തന്നെ ഡീഫോൾട്ട് പ്രൊഫൈൽ എനേബിൾ ചെയ്യുന്നുണ്ട് ഇത് ഇന്റൽ ആക്ച്വലി ആദ്യമേ ചെയ്യേണ്ടതാണ് മദർ ബോർഡ് മേക്കേഴ്സിന് എല്ലാ ഫ്രീഡം കൊടുക്കാതെ ചില സെറ്റിംഗ്സ് ഇന്റലിന്റെ പ്രോസസർ എങ്ങനെ പ്രോപ്പർലി വർക്ക് ആകണം അത് ഇന്റൽ തന്നെ ഡിസൈഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് അതൊരു പുതിയ യൂസർ പ്രോസസറും മദർ ബോർഡും വെച്ച് പി ബിൽഡ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ആ ഒരു സെറ്റിംഗിൽ തന്നെ വർക്ക് ആവണം അല്ലെങ്കിൽ ആ പ്രൊഫൈലിൽ തന്നെ വർക്ക് ആവണമെന്നുള്ളത് ആക്ച്വലി ഇന്ത്യയിൽ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ എയ്റ്റ് ഹൺഡ്രഡ് സീരീസ് ബോർഡ്സിൽ ഇന്റലിന്റെ ഈ ഡിഫോൾട്ട് പ്രൊഫൈൽ അവർ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇറക്കുന്നതിന് സോ ഇത് പുതിയ പ്രോസസേഴ്സിന്റെയും പുതിയ മതബോർസിന്റെയും കാര്യമാണ് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ന്യൂസ് അല്ലെങ്കിൽ വേറെ ലീക്ഡ് ന്യൂസ് വരുന്നത് ഇന്റലിന്റെ ചിപ്പ് മേക്കിംഗ് ഫൗണ്ടറി ഇന്റൽ ആണ് ആക്ച്വലി ചിപ്സ് അവരുടെ ചിപ്സ് എല്ലാം ഉണ്ടാക്കുന്നത് സോ ആ സെഗ്മെന്റിനെ ഇന്റൽ സെൽ ചെയ്യാൻ പോവാണെന്ന് നമുക്കറിയാം മറ്റു കമ്പനീസ് എ എം ഡി അല്ലെങ്കിൽ എൻ വി ഡിയുടെ ചിപ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ടി എസ് എം സി എന്ന കമ്പനിയാണ് സോ ഇന്റൽ അവരുടെ ഫൗണ്ടറി സെയിൽ ചെയ്തിട്ട് ടി എസ് എം സി സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവർ ത്രൂ ആയിരിക്കും ചിപ്സ് എടുക്കുന്നതെന്നാണ് ഒരു ന്യൂസ് ഒരു ലീഗ്ഡ് റൂമേഴ്സ് കേൾക്കുന്നത് അങ്ങനെങ്ങനെ സംഭവം ണെങ്കിൽ എസ് എം സി എന്ന കമ്പനി ടോപ്പ് ആൻഡ് ഇനി അങ്ങോട്ട് അവരുടെ മൊനോപ്പിളി ആയിരിക്കും ഓൾറെഡി ഇന്റൽ ഒരു വേർസ്റ്റ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അറൌണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് എംപ്ലോയ്സിലെയാണ് അവർ എടുത്തു കളഞ്ഞത് ഇതിനെല്ലാത്തിന്റെ ഇടയ്ക്കാണ് വേറൊരു പ്രശ്നം കൂടി ഇന്റലിന് ആക്ച്വലി യു എസ് ഗവൺമെന്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് ബില്യൻ യു എസ് ഡോളേഴ്സിന്റെ ഒരു ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ചിപ്സ് ഉണ്ടാക്കാൻ അതായത് ചിപ്സ് പുറത്തുനിന്നെടുക്കാതെ യു എസിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റിലാണ് എയ്റ്റ് പോയിന്റ് ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് യു എസ് ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞത് ആൻഡ് ഇപ്പോൾ കേൾക്കുന്നത് ഇൻറ്റർഡ് ഈ സി പി യു ഇഷ്യൂസ് പുറത്ത് വരുന്ന ന്യൂസ് റൂമേഴ്സ് ഇതെല്ലാം കാരണം യു എസ് ഗവൺമെൻറ് കൊടുക്കാം എന്ന് പറഞ്ഞ ആ ലോൺ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് കുറച്ചും കൂടി ഒക്കെ വേണം അത് കഴിഞ്ഞിട്ടേ പാസ് ആകൂ എന്നാണ് പറയുന്നത് ഇതല്ലാതെ വേറൊരു ന്യൂസ് കേൾക്കുന്നത് ഇൻറ്റൽ വിക്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ചിപ്പ് ഫൗണ്ട്രിയെ ക്വാൽകോം കമ്പനി മേടിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുമെന്നുള്ള ന്യൂസ് വരുന്നത് സോ ആസ് ഓഫ് നോ ഇത്രയും സംഭവങ്ങളാണ് ഇൻറ്റൽ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർ ലീക്സ് പല ലീക്സും റൂമേഴ്സ് ഇതിൽ എത്രത്തോളം വെരിഫൈഡ് ന്യൂസ് ആണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ പല മീഡിയ ചാനൽസ് പല ടെക് ആർട്ടിക്കൽസിലും ഈ വന്നിട്ടുണ്ട് സോ എന്തായാലും ഇന്റൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം ഇനി ഫ്യൂച്ചറിൽ ചിപ്സ് ഇൻറ്റൽ ഉണ്ടാക്കുമോ ചിപ്പ് ഫൗണ്ടറി വിൽക്കാൻ പോവുകയാണോ കോൾകോം വാങ്ങിക്കുമോ യു എസ് ഗവൺമെൻറ്റിൻ്റെ ലോൺ പാസ് ആകുമോ ഇൻറ്റൽ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുമോ ഇതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ അറിയാം ഇൻറ്റലിനെ മാറ്റിവയ്ക്കുവാണെങ്കിൽ എ എം ഡിയുടെ കുറച്ച് ന്യൂസ് നോക്കുകയാണെങ്കിൽ എ എം ഡിയുടെയും ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ് എ എം ഡിയുടെ ലേറ്റസ്റ്റ് ട്രൈസ് നയൻ തൗസൻഡ് സീരീസ് പ്രോസസസിൻ്റെ സെയിൽസ് മോശമാണ് ബിക്കോസ് ഓഫ് ദി ഇനീഷ്യൽ റിവ്യൂസ് ഇനീഷ്യൽ വന്ന റിവ്യൂസിലെല്ലാം നമ്മൾ കണ്ടതാണ് പെർഫോമൻസ് സെയിം പഴയ സെവൻ തൗസൻഡ് സീരീസ് പ്രോസസിനിൻ്റെ അതേ പെർഫോമൻസ് ആണ് വലിയ ഒന്നും ഇല്ല എ എം ഡി ക്ലെയിം ചെയ്തതുപോലത്തെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെന്നാണ് റിവ്യൂവേഴ്സ് പറഞ്ഞത് സോ അതിന് എ എം ഡി പറഞ്ഞത് റിവ്യൂഴ്സ് യൂസ് ചെയ്ത വിൻഡോസ് വേർഷൻ വേറെയാണ് അതിൽ കുറെ അപ്ഡേറ്റ്സ് ആൻഡ് പാച്ചസ് വരുത്തിയ പുതിയ വേർഷനിലാണ് എ എം ഡി ടെസ്റ്റ് ചെയ്തത് ബ്രാഞ്ച് ഡയറക്ടർ ഇതുപോലത്തെ സംഭവങ്ങൾ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വിൻഡോസ് ഇലവൻ്റെ പുതിയൊരു പാച്ച് അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് പറഞ്ഞായിരുന്നു ആൻഡ് അതേപോലെ തന്നെ പാച്ച് അപ്ഡേറ്റ് പല റിവ്യൂവേഴ്സും ടെസ്റ്റ് ചെയ്ത് നോക്കി വീണ്ടും ബെഞ്ച് മാർക്ക് കാര്യങ്ങൾ റൺ ചെയ്തപ്പം അത്യാവശ്യം പെർഫോമൻസ് എ എം ഡി പറഞ്ഞതുപോലെ ഒരു ടെൻ പെർസെൻറ് റേഞ്ചിൽ ആവറേജ് കിട്ടുന്നുണ്ട് പ്രൈസിങ് കമ്പാരിറ്റീവ്ലി പഴയ ജനറേഷനുമായിട്ട് നോക്കുവാണെങ്കിൽ കൂടുതലാണ് ഒത്തിരി കൂടുതലാണ് സോ അതൊരു ഇഷ്യൂ ആണ് എനിവേസ് വിൻഡോസ് ഇലവന്റെ ടു ഫോർ എച്ച് ടു എന്ന അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് എല്ലാം ശരിയാകും എന്ന് എക്സ്പെക്ട് ചെയ്യാം ഇതിന്റെ ഇടയ്ക്ക് എം ഡി ബഡ്ജറ്റ് സീരീസിൽ സെവൻ തൗസൻഡ് സീരീസിൽ പുതിയൊരു പ്രോസസ്സർ ഇറക്കി റൈസൺ ഫൈവ് സെവൻ സിക്സ് ഡബിൾ സീറോ എക്സ് ത്രീ ഡി വേരിയന്റ് ഇതാദ്യം യു എസ് ലെ മൈക്രോസെന്റർ എക്സ്ക്ലൂസീവ് ആയിരുന്നു പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് ഗ്ലോബലി ലോഞ്ച് ഉണ്ടാവും എന്നാണ് എക്സ് ത്രീ ഡി വേരിയന്റ് ആണ് ത്രീ ഡി വി ക്യാഷ് ഇംപ്ലിമെന്റേഷൻ ആണ് സോ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ ഗെയിമിംഗ് പെർഫോമൻസ് നല്ല അപ്ലിഫ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ലേറ്റസ്റ്റ് വന്ന നയൻ സിക്സ് ഡബിൾ സീറോ എക്സിനെ ബെറ്റർ പെർഫോമിംഗ് ആണ് പഴയ റൈസന്റെ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എക്സ് ത്രീ ഡിനെ ബീറ്റ് ചെയ്യുന്നുണ്ട് നയൻ സെവൻ ഡബിൾ സീറോ എക്സിനെ ബീറ്റ് ചെയ്യുന്നുണ്ട് ചില സിനിമകൾ ചില സ്കോഴ്സ് നോക്കുകയാണ് ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ നയൻ ഹൺഡ്രഡ് കളും ബെറ്റർ ആണ് ഐ മീൻ ആക്ച്വൽ റിയൽ പെർഫോമൻസ് അല്ല ചില ബെഞ്ച് മാർക്ക് സ്കോഴ്സ് സോ ഓവറോൾ ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രയാണ് പ്രൈസിംഗ് എക്സാക്ട്ി വരുന്നത് അതിന്റെ ബേസിൽ നമുക്ക് എക്സാക്ട് പറയാൻ പറ്റത്തുള്ളൂ ഓൺ പേപ്പർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബെഞ്ച് മാർക്ക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇമ്പ്രസീവ് ആണ് പിന്നെ വേറൊരു അപ്ഡേറ്റ് എ എം ഡിയുടെ നയൻ തൗസൻഡ് സീരീസ് ഇറക്കിയപ്പം പുതിയ മത ബോർഡ്സ് എം ഡി ഇറക്കില്ല മതബോർഡ്സ് രണ്ട് മാസം കഴിഞ്ഞാണ് വരാൻ പോകുന്നതെന്നാണ് സോ ഇപ്പൊ പല കമ്പനീസ് എ എം ഫൈഡ് ലേറ്റസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് സീരീസ് ചിപ്സ് ബോർഡ്സ് ഓൺലൈനിലൊക്കെ അവരുടെ വെബ്സൈറ്റ്സിൽ കാണും തുടങ്ങിയിട്ടുണ്ട് സോ നെക്സ്റ്റ് ആയിരിക്കും ഇതെല്ലാം മാർക്കറ്റ് വരാൻ പോകുന്നത് ഇത് വന്ന് കഴിഞ്ഞാൽ സെയിൽസ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് എയ്റ്റ് ഹൺഡ്രഡ് സീരീസ് മത ബോർഡ്സിന്റെ പ്രൈസസ് നല്ല രീതിയിൽ കൂടുതലാണ് ഓൾഡോ സിക്സ് ഹൺഡ്രഡ് സീരീസ് ബി സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ എക്സ് സിക്സ് സെവൻ്റി ബോർഡ്സിൽ ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസ്സ് സപ്പോർട്ട് ആകും പക്ഷേ എന്നാലും ലേറ്റസ്റ്റ് പ്രോസസ്സും ലേറ്റസ്റ്റും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും സോ എന്തായാലും ഞാൻ പറയുന്നത് നയൻ തൗസൻഡ് സീരീസിലോട്ട് പോകാതെ സെവൻ തൗസൻഡ് സീരീസ് തന്നെ എടുക്കുന്നതാണ് ബെറ്റർ അൺലെസ് ഈ പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ നയൻ തൗസൻഡ് സീരീസ് വർത്ത് ആകത്തുള്ളൂ ആൻഡ് ഫൈനലി എം ഡിയുടെ ഒരു അപ്ഡേറ്റും കൂടെ വരുന്നത് എം ഡി ഹൈ എൻ ജി പിയു സെഗ്മെൻറ്റ് വിടാൻ പോവാണ് സോ ഇത് എം ഡിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആൻഡ് ജനറൽ മാനേജർ ഓഫ് ഗ്രാഫിക്സ് ബിസിനസ് ജാക്ക് ഹ്യൂൺ ആണ് ടോംസ് ഹാർഡ്വെയ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് സോ കംപ്ലീറ്റ് ഇന്റർവ്യൂയുടെ മെയിൻ സമ്മർ ഇത്രയേ ഉള്ളൂ എം ഡി ആസ് ഓഫ് നോ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ജിപിയുസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല സെയിൽസ് എങ്ങനെങ്കിലും ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് സോ ഒബ്ബിയസ്ലി ഈ ഹൈ എൻഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈഎൻഡ് ജിപിയുസിൻ്റെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സെഗ്മെൻ്റ് ആണ് ലൈക്ക് കൂടുതൽ ആൾക്കാരൊന്നും അത്രയും ഹൈ എൻഡ് ജി പി യൂസ് വാങ്ങിക്കത്തില്ല മെജോറിറ്റി ഗെയിമേഴ്സ് ആർ യൂസേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് മീഡിയം റേഞ്ച് ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ അഫോർഡബിൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിലാണ് മെയിൻലി ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സോ അങ്ങനെ മാർക്കറ്റ് ഷെയർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് എം ഡിയുടെ ജി പി യു മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആക്കാനാണ് എം ടി ട്രൈ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ എൻ വി ഡിയുടെ ഹൈഎൻഡ് യുസുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ യുസ് ഇറക്കി അവരുടെ കൂടുതൽ ആർ എൻ ഡി ആൻഡ് ഫണ്ട്സ് അതിൽ കളയാതെ ബഡ്ജറ്റ് ആൻഡ് മീഡിയം ബഡ്ജറ്റ് ജിപ്യൂസ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഒന്ന് സ്റ്റേബിൾ ആകാനാണ് എ എം ഡിയുടെ പ്ലാൻ ഇൻ്റലാൻ എ എം ഡിയുടെ എല്ലാ അപ്ഡേറ്റ്സ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ന്യൂസ് പി എസ് ഫൈവ് പ്രോയുടെ അനൗൺസ്മെന്റ് ആണ് സോ സോണിയുടെ ഒരു ഓൺലൈൻ ടെക്നിക്കൽ പ്രസന്റേഷനിലാണ് പി എസ് ഫൈവ് പ്രോ അനൗൺസ് ചെയ്തത് പ്രൈസിംഗ് വെരി സാഡ്ലി കൂടുതലാണ് സിക്സ് നയന്റി നയൻ ഡോളേഴ്സ് ആണ് ദാറ്റ് മീൻസ് അറൌണ്ട് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് സൊ സെവൻറ്റി തൗസൻഡ് റുപ്പീസിന് ഒരു കോൺസോൾ വാങ്ങിക്കണോ ഒരു പി സി ബിൽഡ് ചെയ്യണോ എന്നുള്ളതാണ് ആക്ച്വൽ കൺഫ്യൂഷൻ ഇപ്പം ബിക്കോസ് സോണി പി എസ് ഫൈവ് പ്രോയിന്റെ സ്പെക്സോ കാര്യങ്ങളോ ഒന്നും ലീക്ക് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ആകെ പ്രസന്റേഷൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് ദാറ്റ് ഈസ് ബിഗ് ത്രീ ലാർജർ ജിപിയു ഫോർട്ടി ഫൈവ് പെർസെന്റ് ഫാസ്റ്റർ റണ്ടറിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത് മെമ്മറി കൂട്ടിയിട്ടുണ്ട് ജിപിയുന്റെ ഓവറോൾ കമ്പ്യൂട്ട് യൂണിറ്റ്സും കൂട്ടിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് റേറ്റ് റേസിംഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് റേറ്റ് റേസിംഗ് പെർഫോമൻസ് ഡബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എ ഐ ഡ്രിവൺ അപ് സ്കേലിംഗ് ആയിരിക്കും ആൻഡ് സോണി ഇതിന് ഇട്ടേക്കുന്ന പേരാണ് പി എസ് എസ് ആർ പ്ലേ സ്റ്റേഷൻ സ്പെക്ട്രൽ സൂപ്പർ റെസൊല്യൂഷൻ സോ പി എസ് എസ് ആർ ഇമേജസിനെ പിക്സൽ ബൈ പിക്സൽ അനലൈസ് ചെയ്ത് എക്സ്ട്രാ പിക്സൽസ് ആവശ്യം പിക്സൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഫ്രെയിംസ് ആൻഡ് ഇമേജ് ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ബിഗ് ത്രീ ഇമ്പ്രൂവ്മെന്റ്സ് ഈ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കുറച്ച് ദിവസം മുന്നേ തന്നെ പി എസ് ഫൈവ് പ്രോയുടെ ഒരു സ്പെക്ക് ബേസിക് സ്പെക്ക് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സോ ആ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സെൻ ടു ബേസ്ഡ് ആർക്കിടെക്ചറിലെ ഒരു എസ് ഒ സി ആയിരിക്കും എന്നാണ് പറയുന്നത് സെൻ എന്ന് പറയുമ്പോൾ പ്രൈസും ത്രീ തൗസൻഡ് സീരീസ് സോ ഐ തിങ്ക് ത്രീ തൗസൻഡ് സീരീസിലെ പ്രോസസേഴ്സ് ഇപ്പോഴും ബാക്കി ഉണ്ടായിരിക്കും സോ അതിനെ അവർ ഇങ്ങനെ റീയൂസ് ചെയ്യുകയാണോന്ന് അറിയത്തില്ല ജി പി വരുന്നത് ആർ ഡി എൻ എ ത്രീ ഓർ ആർ ഡി എൻ എ ഫോർ ഇത് രണ്ടിൽ ഏതാണെന്ന് കൺഫേം അല്ല പക്ഷേ ഇത് രണ്ടും പറയുന്നുണ്ട് പുതിയ റേറ്റ് റേസിംഗ് ആക്സലറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് കമ്പ്യൂട്ടർ യൂണിറ്റ്സിന് സിക്സ്റ്റി കമ്പ്യൂട്ടർ യൂണിറ്റ്സ് ആയിട്ട് കൂട്ടി എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ മെമ്മറി സിക്സ്റ്റീൻ ജി ബിടെ ആണെങ്കിലും മെമറി ബാൻഡ് വിത്ത് ഫോർട്ടീൻ ജി ബി പി എസ് ഇന്ന് എയ്റ്റീൻ ആക്കിയിട്ടുണ്ടെന്നാണ് എന്തായാലും അവൈലബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് വരുന്നത് നവംബർ സെവൻ ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് സോ ജി ടി എസ് സിക്സിന് മുന്നേ തന്നെ എന്തായാലും പി എസ് ഫൈവ് പ്രോസ് അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇഞ്ചലാൻഡ് എ എം ഡിയുടെ പറഞ്ഞു ഇനി കുറച്ച് എൻ വി ഡിയുടെ ന്യൂസ് നോക്കാം ആർ ടി എക്സ് ഫൈവ് തൗസൻഡ് സീരീസ് ജിപിയുസ് ആർ ടി എക്സ് ഫൈവ് തൗസൻഡ് ജി പി യുസിൻ്റെ ഒരു ലീക്ഡ് റൂമർ വരുന്നത് എൻ വി ഡിയുടെ ഡിസൈനിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു മേ ബി ഹോപ്പ്ഫുള്ളി പ്രൊഡക്ഷൻ സ്റ്റൈലിലോട്ട് പോകുന്നതാണ് സൊ ആർ ടി എക്സ് ഫിഫ്റ്റി നയൻറ്റി ആൻഡ് ഫിഫ്റ്റി എയ്റ്റി ആയിരിക്കും ഇനീഷ്യലി ലോഞ്ച് ആകാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പക്ഷേ എന്നാലും ആർ ടി എക്സ് ഫിഫ്റ്റി നയൻറ്റി അറൌണ്ട് ഒരു ഫൈവ് ഫിഫ്റ്റി വാട്ട്സിൻ്റെ പവർ കൺസംഷൻ ആണ് പറയുന്നത് അതേപോലെ ഫിഫ്റ്റി എയ്റ്റി നിയർലി ഒരു ത്രീ ഫിഫ്റ്റി വാട്സ് ടു ഫോർ ഹൺഡ്രഡ് വാട്ട്സിൻ്റെ ആ ഒരു റേഞ്ചാണ് പവർ കൺസംഷൻ 5000 തൗസൻഡ് സീരീസ് ജിപിയോസ് വിൽ ബി ബേസ്ഡ് ഓൺ ബ്ലാക്ക് വെൽ ആർക്കിടെക്ചർ ആൻഡ് സെപ്റ്റംബർ മന്ത്രി ഇതിൻ്റെ ഫൈനൽ ഡിസൈൻ ഫിക്സ് ആകും അല്ലെങ്കിൽ പുറത്തു വരുമെന്നാണ് പറയുന്നത് ആൻഡ് അത് മാത്രമല്ല യു എസിന്റെ എക്സ്പോർട്ട് ലോസ് ആൻഡ് ചൈനീസ് മാർക്കറ്റുമായിട്ടുള്ള ഇഷ്യൂ കാരണം തന്നെ ചൈനയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ജിപിയു ആയിരിക്കും വരുന്നത് ഡി എന്ന സഫിക്സ് വരുന്നത് കട്ട് ഡൗൺ വേർഷൻസ് ആയിരിക്കും ആൻഡ് അതേപോലെ എൻ വിഡിയയുടെ ഒരു ഹൈ സെല്ലിംഗ് യു ആണ് ആർ ടി എക് തേർട്ടി സിക്സ്റ്റി ഇപ്പോഴും തേർട്ടി സിക്സ്റ്റി നല്ലൊരു യു ആണ് ആൻഡ് എൻ വിഡിയ തേർട്ടി സിക്സ്റ്റി ജിപ്യൂനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ഇത് കുറച്ച് പഴയ ന്യൂസ് ആണ് ഒരു മാസം ആയിട്ടുണ്ട് സോ ഇൻ കേസ് ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി എൻ വിഡിയ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് എല്ലാ എ ഐ ബി പാർട്ട്നേഴ്സിനോടും എൻ വിഡിയ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ഓർഡർ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് പറയാൻ സോ ഈ ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ വേറെ പുതിയ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകും സോ ലാസ്റ്റ് ഓർഡറിൽ കമ്പനീസ് എത്ര ോ ഓർഡർ കൊടുക്കുന്നത് അത്രയും ജി പി ഒസ് ആയിരിക്കും ഇനി നമുക്ക് പുറത്ത് മാർക്കറ്റിൽ വരുന്നത് സോ ദാറ്റ് മീൻസ് കുറച്ച് മാസം കഴിഞ്ഞാൽ ആ ടെക്സ് തേർട്ടി സിക്സ്റ്റിയുടെ യൂസ്ഡ് മാർക്കറ്റിലും പ്രൈസ് കുറയും എന്തായാലും യൂസ്ഡ് ജി പി ഒസ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടി സിക്സ്റ്റി നല്ലൊരു ഓപ്ഷൻ ആണ് സോ എനിവേസ് ഇതൊക്കെയാണ് കുറച്ച് ലേറ്റസ്റ്റ് ടെക് അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സ് ഒക്കെ ഇതിൽ പറഞ്ഞ ലീക്സും റൂമേഴ്സും ഒക്കെ എത്രത്തോളം ട്രൂ ആണെന്നുള്ളത് നമുക്ക് കമ്മിങ് മന്ത് അറിയാം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പി സി ബിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി